ഹലോ ഗുഡ് മോർണിംഗ് എൽ പി യു പി അസിസ്റ്റൻ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സും മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുമായി റിലേറ്റ് ചെയ്ത് ഇനി ചോദിക്കാൻ സാധ്യതയുള്ള പോയിൻസും ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സും ഇതിനു മുന്നേ ഇതുപോലെയുള്ളൊരു ക്ലാസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതും വളരെ പ്രധാനപ്പെട്ടതാണ് ആ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിലും അതും മസ്റ്റായിട്ടും കണ്ടിരിക്കണം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അതുപോലെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ചെയ്തുള്ള ക്ലാസ്സുകളും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എൽ പി യു പി അസിസ്റ്റൻ്റ് എക്സാമിന് വേണ്ടിയിട്ട് ഇതിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഓരോ ക്ലാസ്സുകളും വളരെ പ്രധാനപ്പെട്ടതാണ് എൽ പി യു പിക്ക് മാത്രമല്ല പി എസ് സിയുടെ എല്ലാ പരീക്ഷകൾക്കും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിലെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും പ്രസ് ചെയ്യണം എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസും ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ എക്സാം എഴുതുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെ ആയാലും കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കാം ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ക്ലിയർ ചെയ്യാം ഇന്നത്തെ ക്വസ്റ്റ്യൻസ് നോക്കാം ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം എവിടെ ആനമല നിരകളിലെ പോത്തന്നൂരിനടുത്ത് നിന്നാണ് ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത് പതനം അറബിക്കടലിലാണ് ഭാരതപ്പുഴയുടെ നീളം ഇരുന്നൂറ്റി ഒൻപത് കിലോമീറ്റർ ആണ് ആനമല നിരകളിലെ പോത്തന്നൂരിനടുത്ത് നിന്നാണ് ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത് ഇതിൻ്റെ പതനം അറബിക്കടലിലാണ് ഇതിൻ്റെ നീളം ഇരുന്നൂറ്റി ഒൻപത് കിലോമീറ്റർ ആണ് അതുപോലെ പെരിയാറിൻ്റെ ഉത്ഭവസ്ഥാനം ശിവഗിരി മലയിൽ നിന്നാണ് പതനം കൊടുങ്ങല്ലൂർ കായലിൽ അതിൻ്റെ നീളം ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ ശിവഗിരി മലയിൽ നിന്നാണ് പെരിയാർ ഉത്ഭവിക്കുന്നത് അതിൻ്റെ പതനസ്ഥാനം കൊടുങ്ങല്ലൂർ കായലിൽ ഇതിൻ്റെ നീളം വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ ആണ് ഭാരതപ്പുഴയുടെ നീളം ഇരുന്നൂറ്റി ഒൻപത് കിലോമീറ്റർ പമ്പയുടെ ഉത്ഭവം പുളിച്ചിമല പതനസ്ഥാനം കായൽ നീളം നൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ പുളിച്ചിമലയിൽ നിന്നും പമ്പ ഉത്ഭവിക്കുന്നു വേമ്പനാട്ട് കായലിൽ പതിക്കുന്നു ഇതിൻ്റെ നീളം നൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ ആണ് കബനിയുടെ ഉത്ഭവസ്ഥാനം തൊണ്ടാർമുടി പതനസ്ഥാനം കാവേരി നദിയിൽ പുളിച്ചിമലയിൽ നിന്നും പമ്പ ഉത്ഭവിച്ച് വേമ്പനാട്ട് കായലിൽ പതിക്കുന്നു നൂറ്റി എഴുപത്തിനാല് എഴുപത്തി ആറ് കിലോമീറ്റർ ആണ് പമ്പയുടെ നീളം കബനി നദി ഉത്ഭവിക്കുന്നത് തൊണ്ടാർമുടിയിൽ നിന്നും അതിൻ്റെ പതനസ്ഥാനം കാവേരി നദിയിലാണ് നെക്സ്റ്റ് ഭവാനി ഭവാനി നദിയുടെ ഉത്ഭവം ശിരുവാണി പതനം കാവേരി നദി കബനി തൊണ്ടാർമുടി കാവേരി നദി പാമ്പാറിൻ്റെ ഉത്ഭവസ്ഥാനം ബെൺമോർ പതനം കാവേരി നദി ഭവാനി കബനി പാമ്പാർ ഇത് മൂന്നും പതിക്കുന്നത് കാവേരി നദിയിലാണ് അതിൻ്റെ ഉത്ഭവസ്ഥാനത്തിനാണ് മാറ്റം വരുന്നത് ഭവാനി ഉത്ഭവിക്കുന്നത് ശിരുവാണിയിൽ നിന്നും കബനി നദി ഉത്ഭവിക്കുന്നത് തൊണ്ടാർമുടിയിൽ നിന്നും പാമ്പാർ ഉത്ഭവിക്കുന്നത് ബെ ബെൺമോർ എന്ന സ്ഥലത്ത് നിന്നുമാണ് ഉത്ഭവിക്കുന്നത് ചാലിയാറിൻ്റെ ഉത്ഭവസ്ഥാനം ഇളമ്പേരിക്കുന്ന് പതനം അറബിക്കടൽ ചാലിയാർ നദി ഉത്ഭവിക്കുന്നത് ഇളമ്പേരിക്കൊന്ന് അതിൻ്റെ പതനം അറബിക്കടൽ മഞ്ചേശ്വരം പുഴ ഉത്ഭവിക്കുന്നത് ബാലേരിപ്പുനിക്കൊന്ന് അതിൻ്റെ പതനം അറബിക്കടൽ ചാലിയാറും മഞ്ചേശ്വരം പുഴയും പതിക്കുന്നത് അറബിക്കടലിൽ ചാലിയാറിൻ്റെ ഉത്ഭവസ്ഥാനം ഇളമ്പേരിക്കൊന്ന് മഞ്ചേശ്വരം പുഴയുടെ ഉത്ഭവസ്ഥാനം ബാലേരിപ്പുനിക്കുന്ന് ഈ മഞ്ചേശ്വരം പുഴയാണ് ഏറ്റവും ചെറിയ നദി അതിൻ്റെ നീളം പതിനാറ് കിലോമീറ്റർ ആണ് ഇന്ത്യയിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ കാവേരി മഹാനദി കൃഷ്ണാനദി ഗോദാവരി ഇത് നാലുമാണ് ഇന്ത്യയിലെ കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപിയൻ നദി അതിന് നമുക്കൊരു കോഡിലൂടെ പഠിക്കാം കാവേരി മഹാ നദിക്കരയിലിരുന്ന് കൃഷ്ണൻ ഗോതമ്പ് തിന്നു കാവേരി മഹാനദിക്കരയിലിരുന്ന് കൃഷ്ണൻ ഗോതമ്പ് തിന്നു കാവേരി കാവേരി നദി മഹാനദിക്കരയിലിരുന്നു മഹാനദി കൃഷ്ണൻ കൃഷ്ണാനദി ഗോതമ്പ് തിന്നു എന്ന് പറയുന്നത് ഗോദാവരിയെ ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യയിലെ കിഴക്കോട്ട് ഒഴുകുന്ന ഉപദ്വിബിയൻ നദികളാണ് കാവേരി മഹാനദി കൃഷ്ണാനദി ഗോദാവരി കാവേരി മഹാനദിക്കരയിലിരുന്ന് കൃഷ്ണൻ ഗോതമ്പ് തിന്നു അങ്ങനെ ഓർത്തുവച്ചാൽ ഇന്ത്യയിലെ കിഴക്കോട്ട് ഒഴുകുന്ന ഉപദ്വീപിയൻ നദികളെക്കുറിച്ച് പഠിക്കാം തമിഴ്നാട്ടിലെ പ്രധാന നദിയാണ് കാവേരി ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നത് കാവേരിയാണ് കട്ടക് നഗരം മഹാനദിയുടെ തീരത്താണ് ഒറീസയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ് മഹാനദി കൃഷ്ണാനദിയുടെ പോഷക നദിയാണ് തുഭദ്ര ആന്ധ്രയിലെ വിജയവാഡ നഗരം കൃഷ്ണാനദിയുടെ തീരത്താണ് ഇന്ത്യയിലെ ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളമുള്ളത് ഗോദാവരിയാണ് വൃദ്ധഗംഗ എന്ന് അറിയപ്പെടുന്നതും ഗോദാവരിയാണ് തമിഴ്നാട്ടിലെ പ്രധാന നദിയാണ് കാവേരി എന്നറിയപ്പെടുന്നതും ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്നതും കാവേരിയാണ് കട്ടക് നഗരം മഹാനദിയുടെ തീരത്താണ് ഒറീസയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് മഹാനദി കൃഷ്ണാനദിയുടെ പോഷക നദി തുംഗഭദ്ര ആന്ധ്രയിലെ വിജയവാഡ നഗരം കൃഷ്ണയുടെ തീരത്താണ് ഇന്ത്യയിലെ ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളമുള്ളത് ഗോദാവരി വൃദ്ധഗംഗ എന്നറിയപ്പെടുന്നതും ഗോദാവരിയാണ് നെക്സ്റ്റ് വരുന്നതും ഇന്ത്യയിലെ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദീപിയൻ നദികൾ ഇതിന് മുമ്പേ പഠിച്ചത് ഇന്ത്യയിലെ കിഴക്കോട്ട് ഒഴുകുന്ന ഉപദ്വീപിയൻ നദികളാണ് ഇനി പഠിക്കുന്നത് ഇന്ത്യയിലെ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപിയൻ നദികൾ അത് ലോണി നർമ്മദ മാഹി താപ്തി സബർമതി എന്നിവയാണ് ഇന്ത്യയിലെ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദീപിയൻ നദികൾ ലൂണി സ്കൂട്ടറിൽ നർമ്മദയിലെത്തിയ മാഹി താപം കാരണം സർബത്ത് കുടിച്ചു ലൂണി സ്കൂട്ടർ നർമ്മദയിലെത്തിയ മാഹി താപം കാരണം സർബത്ത് കുടിച്ചും ലോണി ലൂണി നദി നർമ്മദ നർമ്മദ മാഹി താപം താപ്തി സർബത്ത് കുടിച്ചു എന്നുള്ളത് സബർമതിയെ ഓർക്കുക ലൂണി സ്കൂട്ടറ് നർമ്മദയിലെത്തിയ മാഹി താപം കാരണം സർബത്ത് കുടിച്ചും ലോണി നർമ്മദ മാഹി താപ്തി സബർമതി ഇന്ത്യയിലെ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപിയൻ നദികളാണ് ലോണി നർമ്മദ മാഹി താപ്തി സബർമതി ലോണി സ്കൂട്ടറിൽ നർമ്മദയിലെത്തിയ മാഹി താപം കാരണം സർബത്ത് കുടിച്ചു ഹിമാലയത്തിൽ നിന്നല്ലാതെ മറ്റു പർവ്വതങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് ഉപദ്വീപിയൻ നദികൾ ഹിമാലയത്തിൽ നിന്നല്ലാതെ മറ്റു പർവ്വതങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളെയാണ് ഉപദ്വീപിയൻ നദികൾ എന്ന് പറയുന്നത് താർ മരുഭൂമിയിലൂടെ ഒഴുകുന്നതാണ് ലൂണി നദി പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും വലുതാണ് നർമ്മദ ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന പ്രധാന നദിയാണ് നർമ്മദ ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയും വേർതിരിക്കുന്ന നദിയാണ് നർമ്മദ ഗുജറാത്തിലെ സൂറത്ത് നഗരം താപ്തിയുടെ തീരത്താണ് അഹമ്മദാബാദ് സബർമതിയുടെ തീരത്താണ് ഹിമാലയത്തിൽ നിന്നല്ലാതെ മറ്റ് പർവ്വതങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് ഉപദ്വീപീയൻ നദികൾ എന്നറിയപ്പെടുന്നത് താർ മരുഭൂമിയിലൂടെ ഒഴുകുന്നതാണ് ലൂണി നദി പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും വലുതാണ് നർമ്മദ ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന പ്രധാന നദിയാണ് നർമ്മദ ഇതൊരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന നദി അത് നർമ്മദയാണ് ഉത്തര ഇന്ത്യയും ദക്ഷിണ ഇന്ത്യയും വേർതിരിക്കുന്ന നദിയാണ് നർമ്മദ ഗുജറാത്തിലെ സൂററ്റ് നഗരം താപ്തിയുടെ തീരത്താണ് അഹമ്മദാബാദ് സബർമതിയുടെ തീരത്താണ് ഇനി രാജസ്ഥാനിലെ പ്രധാന നദികൾ ലൂണി ബനാറസ് സബർമതി ചമ്പൽ ഇത് നാലുമാണ് രാജസ്ഥാനിലെ പ്രധാന നദികൾ ലൂണി ബസ് സബർമതിയിൽ ചാമ്പലായി ലൂണി ബസ് സബർമതിയിൽ ചാമ്പലായി രാജസ്ഥാനിലെ പ്രധാന നദികളാണ് ഈ കോഡിലൂടെ പഠിക്കാം ലൂണി ബസ് സബർമതിയിൽ ചാമ്പലായി ലോണി ബനാറസ് സബർമതി ചമ്പൽ സമുദ്രങ്ങളിൽ പതിക്കാത്ത പ്രമുഖ ഇന്ത്യൻ നദിയാണ് ലൂണി എന്നറിയപ്പെടുന്നത് രാജസ്ഥാനിലെ ഏക ഹിൽ റിസോർട്ടാണ് മൗണ്ട് അബു ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട് എന്നറിയപ്പെടുന്ന താർ മരുഭൂമി രാജസ്ഥാനിലാണ് ലോകത്തെ ഏറ്റവും പഴക്കമുള്ള മടക്കു പർവ്വതം ആരവല്ലി രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ഏറ്റവും അധികം ഗ്രാഫൈറ്റ് മാർബിൾ കല്ല് എന്നിവ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് രാജസ്ഥാനിലാണ് ജൈന കേന്ദ്രമായ ദിൽവാര ക്ഷേത്രം രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത് കാലി ബംഗാൾ എന്ന സൈന്ധവ കേന്ദ്രം രാജസ്ഥാനിലാണ് ഇത് ഓരോന്നും മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് എല്ലാ പോയിൻസും വളരെ പ്രധാനപ്പെട്ടതാണ് രാജസ്ഥാനിലെ പ്രധാന നദികളാണ് ലൂണി ബനാറസ് സബർമതി ചമ്പൽ സമുദ്രങ്ങളിൽ പതിക്കാത്ത പ്രമുഖ ഇന്ത്യൻ നദിയാണ് ലൂണി രാജസ്ഥാനിലെ ഏക ഹിൽ റിസോർട്ട് എന്നറിയപ്പെടുന്നത് മൗണ്ട് അബോ ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട് എന്നറിയപ്പെടുന്ന താർ മരുഭൂമി രാജസ്ഥാനിലാണ് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള മടക്ക് പർവ്വതമാണ് ആരവല്ലി ഇത് സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ് ഇന്ത്യയിലെ ഏറ്റവും അധികം ഗ്രാഫൈറ്റ് മാർബിൾ ചുണ്ണാമ്പുകല്ല്ല് ഗ്രാഫൈറ്റ് മാർബിൾ ചുണ്ണാമ്പുകല് എന്നിവ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും രാജസ്ഥാനിലാണ് ജൈന കേന്ദ്രമായ ദിൽവാര ക്ഷേത്രം അത് രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത് കാലിബങ്കൻ എന്നറിയപ്പെടുന്ന സൈന്ധവ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ് നെക്സ്റ്റ് കേരളത്തിലെ നീളം കൂടിയ നാല് നദികൾ ഏതൊക്കെയാണെന്ന് നോക്കാം പെരിയ ഭാരമുള്ള പമ്പ് ചാലിലുണ്ട് പെരിയ ഭാരമുള്ള പമ്പ് ചാലിലുണ്ട് പെരിയ പെരിയാർ ഭാരം ഭാരതപ്പുഴ പമ്പ് പമ്പ ചാല ചാലിയാർ പെരിയാറിനെ കുറിച്ച് മുമ്പേ പറഞ്ഞതാണ് ഒന്നും കൂടി നോക്കാം നീളം ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ ആണ് പെരിയാറിൻ്റെ നീളം അതിനാണ് ഏറ്റവും നീളം കൂടിയ നദി എന്നറിയപ്പെടുന്നത് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി എന്നറിയപ്പെടുന്നത് പെരിയാറാണ് ചൂർണി എന്നറിയപ്പെടുന്നത് പെരിയാറിനെയാണ് ഏറ്റവും അധികം പോഷക നദികൾ ഉള്ളതും ഈ പെരിയാറിനാണ് ആലുവ മണപ്പുറം ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടി മലയാറ്റൂർ എന്നിവ പെരിയാറിൻ്റെ തീരത്താണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാറ് അതിൻ്റെ നീളം ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ ആണ് ചൂർണി എന്നറിയപ്പെട്ടിരുന്നത് പെരിയാറിനെയാണ് ഏറ്റവും അധികം പോഷക നദികൾ ഉള്ളതും ഈ പെരിയാറിനാണ് ആലുവ മണപ്പുറം ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടി മലയാറ്റൂർ എന്നിവ പെരിയാറിൻ്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് ഭാരതപ്പുഴ മാമാങ്കം നടന്നിരുന്ന തിരുനാവായ തുഞ്ചൻ പറമ്പ് കേരള കലാമണ്ഡലം എന്നിവ ഭാരതപ്പുഴയുടെ തീരത്താണ് ആനമലയിൽ നിന്നും ഉത്ഭവിക്കുന്നു പമ്പ ദക്ഷിണ ഭഗീരഥി എന്നും ദക്ഷിണ ഗംഗ എന്നും പമ്പ അറിയപ്പെടുന്നു പമ്പ പുളിച്ചിമലയിൽ നിന്നും ഉത്ഭവിക്കുന്നു ശബരിമല കുട്ടനാട് എന്നിവ പമ്പയുടെ തീരത്താണ് കോഴിക്കോടിൻ്റെ സമ്പദ്ഘടനയെ നിയന്ത്രിക്കുന്നത് ചാലിയാറാണ് ഗ്വാളിയാർ റയോൺസ് ഫാക്ടറി ചാലിയാറിനെ മലിനമാക്കിയിരിക്കുന്നു കോഴിക്കോടിൻ്റെ സമ്പദ്ഘടനയെ നിയന്ത്രിക്കുന്നത് ചാലിയാർ ആണ് എന്നാൽ ഗോളിയോ റയോൺസ് ഫാക്ടറി ഇതിനെ മലിനമാക്കിയിരിക്കുന്നു കേരളത്തിൽ ആകെ നാൽപ്പത്തി നാല് നദികളുണ്ട് പെരിയാർ ഉത്ഭവിക്കുന്നത് ശിവഗിരി മലയിൽ നിന്നാണ് നൂറ് കിലോമീറ്ററിലധികം നീളമുള്ള പതിനൊന്ന് നദികളുണ്ട് കേരളത്തിൽ നിള പേരാർ പൊന്നിപ്പുഴ എന്നീ പേരുകളിലും ഭാരതപ്പുഴ അറിയപ്പെടുന്നു നിള പേരാർ പൊന്നിപ്പുഴ എന്നീ പേരുകളിലും ഭാരതപ്പുഴ അറിയപ്പെടുന്നു കേരളത്തിലെ നദികളിൽ നാൽപ്പത്തി ഒന്നെണ്ണം പടിഞ്ഞാറോട്ട് ഒഴുകി അറബിക്കടലിൽ ചേരുന്നു മൂന്നെണ്ണം മാത്രം കിഴക്കോട്ട് ഒഴുകുന്നു അവ മൂന്നെണ്ണമാണ് കബനി ഭവാനി പാമ്പാർ കേരളത്തിലെ നദികളിൽ നാൽപ്പത്തി ഒന്ന് നദികളും പടിഞ്ഞാറോട്ട് ഒഴുകി അറബിക്കടലിലാണ് ചേരുന്നത് എന്നാൽ കബനി ഭവാനി പാമ്പാർ ഇവ മൂന്നും കിഴക്കോട്ടാണ് ഒഴുകുന്നത് ഇവയുടെ പതന സ്ഥാനവും പറഞ്ഞിരുന്നു കാവേരി നദിയിലാണ് കബനി ഭവാനി പാമ്പാർ ഇവ മൂന്നും പതിക്കുന്നത് കർണാടകത്തിലേക്ക് ഒഴുകുന്ന നദിയാണ് കബനി കോട്ടയം പട്ടണം മീനച്ചിലാറിൻ്റെ തീരത്താണ് കോട്ടയം പട്ടണം സ്ഥിതി ചെയ്യുന്നത് മീനച്ചിലാറിൻ്റെ തീരത്താണ് ഇനി പെരിയാറിൻ്റെ പ്രധാന പോഷക ഏതൊക്കെയാണെന്ന് നോക്കാം മുല്ലയ്ക്ക് മുതിര വാങ്ങാൻ കുട്ടപ്പൻ ചെറുതോണിയിൽ പെരുന്തുറ എത്തി പെരിയാറിൻ്റെ പ്രധാന പോഷക നദികളെക്കുറിച്ചാണ് പറയുന്നത് മുല്ലയ്ക്ക് മുതിര വാങ്ങാൻ കുട്ടപ്പൻ ചെറുതോണിയിൽ പെരുന്തുറയെത്തി മുല്ല മുല്ലയാറ് മുതിര മുതിരപ്പുഴയാറ് കുട്ടപ്പൻ കട്ടപ്പനയാറ് ചെറുതോണി ചെറുതോണിയാറ് പെരുന്തുറ പെരുന്തുറയാറ് ഇത്രയുമാണ് പെരിയാറിൻ്റെ പ്രധാന പോഷക നദികൾ മുല്ലയാറ് മുതിരപ്പുഴയാറ് കട്ടപ്പനയാറ് ചെറുതോണിയാറ് പെരുന്തുറയാറ് മുല്ല മുതിര വാങ്ങാൻ കുട്ടപ്പൻ ചെറുതോണിയിൽ പെരുന്തുറയിലെത്തി പെരിയാറിലെ പ്രധാന പോഷക നദികളാണ് പെരിയാറിനെ ചൂർണി എന്നറിയപ്പെടുന്നു പെരിയാർ തടാകത്തിന് ചുറ്റുമാണ് തേക്കടി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ പെരിവാർ പെരിയാറിലാണ് ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയായ ഇടുക്കി പദ്ധതി പെരിയാറിലാണ് പെരിയാർ രണ്ടായി പിരിയുന്നത് കാലടിയിൽ വെച്ചാണ് ഏറ്റവും തെക്കേ അറ്റത്തെ നദി നെയ്യാർ ആണ് ഏറ്റവും വടക്കേ അറ്റത്തെ നദി മഞ്ചേശ്വരം പുഴ കൗഡില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്ന നദി പെരിയാറാണ് പെരിയാറാണ് ചൂർണി എന്നറിയപ്പെടുന്നത് പെരിയാർ തടാകത്തിന് ചുറ്റുമാണ് തേക്കടി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ പെരിയാറിലാണ് ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയായ ഇടുക്കി പദ്ധതിയും പെരിയാറിലാണ് ഏറ്റവും വലിയതും ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയും ഏറ്റവും ആദ്യം നിലവിൽ വന്നത് പള്ളിവാസൽ ഇവ രണ്ടും സ്ഥിതി ചെയ്യുന്നത് പെരിയാറിലാണ് പെരിയാർ രണ്ടായി പിരിയുന്നത് കാലടിയിൽ വെച്ച് ഏറ്റവും തെക്കേ അറ്റത്തെ നദിയാണ് നെയ്യാർ ഏറ്റവും വടക്കേ അറ്റത്തെ നദി മഞ്ചേശ്വരം പുഴ ഈ മഞ്ചേശ്വരം പുഴയാണ് ഏറ്റവും ചെറിയ നദിയും കൗഡില്ല്യന്റെ അർത്ഥശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്ന നദിയാണ് പെരിയാറ് പെരിയാറിൻ്റെ പോഷക നദികൾ അറിയാമല്ലോ ഇനി നെക്സ്റ്റ് വരുന്നത് ഭാരതപ്പുഴയുടെ പോഷക നദികളാണ് അതിനുള്ള കോടാണ് കണ്ണാടി ഗായത്രി കാൽ കുന്തി തൂതപ്പുഴയിൽ വീണോ ഗായത്രി കണ്ണാടി ഗായത്രി എന്നാണ് അറിയപ്പെടുന്നത് ഗായത്രിയുടെ കാൽ കുന്തി തെന്നി തൂതപ്പുഴയിൽ വീണു എന്ന് ഓർത്ത് വയ്ക്കുക കണ്ണാടി ഗായത്രി കാൽകുന്തി തൂതപ്പുഴയിൽ വീണു കണ്ണാടിപ്പുഴ ഗായത്രിപ്പുഴ കൽപ്പാത്തിപ്പുഴ കുന്തിപ്പുഴ തൂതപ്പുഴ ഇത്രയുമാണ് ഭാരതപ്പുഴയുടെ പോഷക നദികൾ പെരിയാർ മുന്നേ പറഞ്ഞത് പെരിയാറിൻ്റേത് മുല്ലയ്ക്ക് മുതിരവാങ്ങൻ കുട്ടപ്പൻ ചെറുതോണിയിൽ പെരുന്തുറ എത്തി മുല്ലയാറ് മുതിരപ്പുഴയാറ് കട്ടപ്പനയാറ് ചെറുതോണിയാറ് പെരുന്തുറയാറ് ഇത്രയുമാണ് പെരിയാറിൻ്റെ പോഷക നദികൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഭാരതപ്പുഴയുടെ പോഷക നദികൾ കണ്ണാടി ഗായത്രി കാൽകുന്തി തൂതപ്പുഴയിൽ വീണം കണ്ണാടിപ്പുഴ ഗായത്രിപ്പുഴ കൽപ്പാത്തിപ്പുഴ കുന്തിപ്പുഴ തൂതപ്പുഴ ഭാരതപ്പുഴ തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്നും ഉത്ഭവിച്ച് അറബിക്കടലിൽ പതിക്കുന്നു നീളത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള ഭാരതപ്പുഴയ്ക്ക് ഇരുന്നൂറ്റി ഒൻപത് കിലോമീറ്റർ ആണ് പെരിയാറിൻ്റെത് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ അത് നീളത്തിൽ ഒന്നാം സ്ഥാനമാണ് പെരിയാറിനുള്ളത് നിള പേരാർ പൊന്നാനിപ്പുഴ എന്നീ പേരുകളിലും ഭാരതപ്പുഴ അറിയപ്പെടുന്നു കുന്തിപ്പുഴ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ മലമ്പുഴ അണക്കെട്ട് ഭാരതപ്പുഴയിലാണ് ഭാരതപ്പുഴയുടെ ആദ്യത്തെ പോഷക നദിയാണ് കൽപ്പാത്തിപ്പുഴ തൂതപ്പുഴയുടെ പശ്ചാത്തലത്തിൽ ഓ വി വിജയൻ രചിച്ച കൃതിയാണ് ഗുരുസാഗരം ഭാരതപ്പുഴ തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്ന് ഉത്ഭവിച്ച് അറബിക്കടലുപാതിക്കുന്നു നീളത്തിൽ രണ്ടാം സ്ഥാനത്തുള്ളത് ഭാരതപ്പുഴയ്ക്ക് ഇരുന്നൂറ്റി ഒൻപത് കിലോമീറ്റർ നീളമുണ്ട് നീള പേരാർ പൊന്നാനിപ്പുഴ എന്നീ പേരുകളിലും ഭാരതപ്പുഴ അറിയപ്പെടുന്നു കുന്തിപ്പുഴ സൈലൻ്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് മലമ്പുഴ അണക്കെട്ട് ഭാരതപ്പുഴയിലാണ് ഭാരതപ്പുഴയുടെ ആദ്യത്തെ പോഷക നദിയാണ് കൽപ്പാത്തിപ്പുഴ തൂതപ്പുഴയുടെ പശ്ചാത്തലത്തിൽ ഒ വി വിജയൻ രചിച്ച കൃതിയാണ് ഗുരുസാഗരം നെക്സ്റ്റ് വരുന്നത് വേമ്പനാട്ടുകായിൽ പതിക്കുന്ന നദികൾ അതിന് ഒരു കോടുണ്ട് അച്ഛൻ മൂവാറ്റുപുഴയിൽ പോയ തക്കത്തിന് മണി മീനയുമായി പമ്പ കടന്നു അച്ഛൻ മൂവാറ്റുപുഴയിൽ പോയ തക്കത്തിന് മണി മീനയുമായി പമ്പ കടന്നു അച്ഛൻ അച്ഛൻ കോവിലാറ് മൂവാറ്റുപുഴ മൂവാറ്റുപുഴ മണി മണിമലയാറ് മീന മീനച്ചിലാറ് പമ്പ പമ്പാനദി കോവിലാറ് മൂവാറ്റുപുഴ മണിമലയാറ് മീനച്ചിലാറ് പമ്പാനദി ഇത്രയുമാണ് വേമ്പനാട്ട് കായലിൽ പതിക്കുന്ന നദികൾ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ട് കായൽ തണ്ണീർമുക്കം ബണ്ട് വേമ്പനാട്ടുകായലിലാണ് കുമരകം വേമ്പനാട്ടുകായലിൻ്റെ തീരത്താണ് ഏറ്റവും വലിയ കായൽ എന്നറിയപ്പെടുന്നത് കായൽ തണ്ണീർമുക്കം ബണ്ട് വേമ്പനാട്ടുകായലിലാണ് സ്ഥിതി ചെയ്യുന്നത് കുമരകം വേമ്പനാട്ടുകായലിൻ്റെ തീരത്താണ് നെക്സ്റ്റ് നോക്കാം കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്നത് റോഹ മംഗലാപുരം എന്നീ സ്ഥലങ്ങളെയാണ് കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്നത് കൊങ്കൺ റെയിൽവേയുടെ ആസ്ഥാനം ബേലാപൂർ ഭവൻ മഹാരാഷ്ട്ര കൊങ്കൺ റെയിൽവേ പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന സംസ്ഥാനങ്ങൾ കേരളം കർണാടക ഗോവ മഹാരാഷ്ട്ര കൊങ്കൺ റെയിൽപാതയുടെ നീളം എഴുന്നൂറ്റി കിലോമീറ്റർ ആണ് കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്നത് റോഹ മംഗലാപുരം കൊങ്കൺ റെയിൽവേയുടെ ആസ്ഥാനം ബേലാപൂർ ഭവൻ മഹാരാഷ്ട്ര കൊങ്കൺ റെയിൽവേ പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന സംസ്ഥാനങ്ങളാണ് കേരളം കർണാടക ഗോവ മഹാരാഷ്ട്ര കൊങ്കൺ റെയിൽപാതയുടെ നീളം എഴുന്നൂറ്റി അറുപത് കിലോമീറ്റർ ആണ് ആദ്യത്തെ റെയിൽപാത കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് മാർച്ച് പന്ത്രണ്ട് ആദ്യത്തെ റെയിൽപാത കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് മാർച്ച് പന്ത്രണ്ട് നാരോഗേജ് എഴുന്നൂറ്റി അറുപത്തി രണ്ട് എം എം അല്ലെങ്കിൽ അറുന്നൂറ്റി പത്ത് എം എം മീറ്റർ ഗേജ് ഒരു മീറ്റർ ബ്രോഡ്ഗേജ് ഒന്ന് പോയിൻറ്റ് ആറ് ഏഴ് ആറ് മീറ്റർ സ്റ്റാൻഡേർഡ് ഗേജ് ഒന്ന് പോയിൻറ്റ് നാല് മൂന്ന് അഞ്ച് മീറ്റർ റെയിൽവേയുമായി ബന്ധപ്പെട്ടതാണ് ഇതും ഓർത്തുവച്ചിരിക്കണം ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് ഞാൻ ഈ ക്ലാസ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് എല്ലാ പോയിൻറ്സും വളരെ പ്രധാനപ്പെട്ടതാണ് എല്ലാം നല്ലതുപോലെ പഠിച്ചെടുക്കണം താങ്ക്